ഹായ് ടീഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം വേൾഡ് ഓഫ് ഫേസ് ഡേ അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഹെയർ കെയർ ടിപ്സുമായിട്ടാണ് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന സിമ്പിൾ ടിപ്സാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ മുടികൊഴിച്ചിൽ മാറാനായി ചില ടിപ്സുകൾ ജീവിതത്തിൽ ശീലമാക്കിയാൽ മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കും ഇടതൂർന്ന മുടിയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് എന്നാൽ പലരും നേരിടുന്ന വലിയ പ്രശ്നം തന്നെയാണ് മുടികൊഴിച്ചിൽ അത് മാറാനായി ചില ടിപ്സുകൾ പറയാം അമിതമായി സമ്മർദ്ദം ചെലുത്തുന്നത് മുടികൊഴിച്ചിൽ വർദ്ധിപ്പിക്കും ദിവസവും ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കണം ഇടയ്ക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതും ഇഷ്ടഗാനം കേൾക്കുന്നതും നല്ലതാണ് ടെൻഷൻ ഇല്ലാതെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കണം ഇത് മുടിക്കു മാത്രമല്ല ശരീരത്തിനാകെ നല്ല ബലം ചെയ്യും ശരീരത്തിലെ ടോക്സിനുകളെല്ലാം പുറന്തള്ളി പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വെള്ളത്തിന് പ്രധാന പങ്കുണ്ട് മുടി ഒതുങ്ങിക്കിടക്കാൻ ചീപ്പ് നിർബന്ധമാണെങ്കിലും അമിത ഉപയോഗം ഒഴിവാക്കണം ദിവസവും പത്തു മിനിറ്റിൽ കൂടുതൽ മുടി ചീകാതിരിക്കാൻ ശ്രദ്ധിക്കണം മുടി ചീകുന്നത് ശിരോചർമ്മത്തെ ഉത്തേജിപ്പിക്കുമെങ്കിലും മൃദുവല്ലാത്ത ഉപയോഗം ദോഷമേ ചെയ്യുകയുള്ളൂ നനഞ്ഞിരിക്കുമ്പോൾ മുടി ചീകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മുടിക്ക് ചേരുന്ന പ്രകൃതിദത്ത ഹെയർ പാക്കുകൾ കണ്ടെത്തി ആഴ്ചയിലൊരിക്കൽ പുരട്ടുന്നത് നല്ലതാണ് തേൻ നാരങ്ങ അവക്കാടോ ഒലിവ് ഓയിൽ തുടങ്ങി മുടിയെ മൃദുവും തിളക്കവുമുള്ളതുമാക്കുന്ന ധാരാളം ഘടകങ്ങൾ അടുക്കളയിൽ തന്നെ ലഭ്യമാണ് ആയതിനാൽ പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ ഹെയർ പാക്കുകൾ ഉപയോഗിക്കുക എന്നും ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകുന്നത് നല്ലതല്ല പൊടിയും മറ്റും നീങ്ങി മുടി വൃത്തിയായി ഇരിക്കുന്നത് നല്ലതാണ് കരുതി നിയന്ത്രണമില്ലാതെ ഷാംപൂ ഉപയോഗിക്കുന്നത് ഗുണത്തേക്കാളുപരി ദോഷമേ ചെയ്യുകയുള്ളൂ ഇതുവഴി മുടി വരളുകയും മുടി വളരാൻ സഹായിക്കുന്ന നാച്ചുറൽ ഓയിൽ നഷ്ടമാവുകയും ചെയ്യുന്നു ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ ഉപയോഗിക്കാൻ മറക്കരുത് ഇലക്കറികൾ ബീൻസ് ചെറിയ മീനുകൾ ചിക്കൻ എന്നിവ മുടിക്കു വേണ്ട പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണ് ഇവ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമായ മുടിയുടെ നിലനിൽപ്പിനും പ്രോട്ടീൻ ധാരാളം ലഭിക്കേണ്ടത് ആവശ്യമാണ് പ്രോട്ടീനുകളും വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ ഇതെല്ലാവരും ജീവിതത്തിൽ ശീലമാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു അഗൈൻ ടേക്ക് കെയർ